നമസ്കാരം, ഞാൻ ആതിര. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കട്ടിപ്പാറ കരിഞ്ചോലമലയിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ ക്യാമ്പുകളിൽ നിന്ന് വാടക വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാൻ തീരുമാനം. ഇന്ന് തന്നെ ഇവരെ വാടക വീടുകളിലേക്ക് മാറ്റും. വീടുകളിലെ ചെളി നീക്കാനുള്ള പ്രവൃത്തിയും ഇന്ന് ആരംഭിക്കും. കട്ടിപ്പാറ പഞ്ചായത്തിലെ 3 സ്കൂളുകളിലായാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. അപകടത്തിൽ മരിച്ചവരിൽ ചിലരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ ചിലർ ബന്ധു വീടുകളിലേക്ക് മാറിയിരുന്നു. വീട് നഷ്ടപ്പെട്ട മറ്റുള്ളവരെയാണ് വാടക വീടുകളിലേക്ക് മാറ്റി പാർപ്പിക്കുക. കരിഞ്ചോല അപകടത്തിൽ തകർന്ന റോഡ് ചെളിയും കല്ലും നീക്കി ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവൃത്തിയും ആരംഭിക്കും. ഉരുൾപൊട്ടലുണ്ടായ വിവിധ പ്രദേശങ്ങളിൽ റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും പഞ്ചായത്ത് അധികൃതരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഉരുൾപൊട്ടലുണ്ടായ കരിഞ്ചോലമല, കേളൻമൂല, പൂവൻമല എന്നിവിടങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത്. ഉരുൾപൊട്ടലിൽ ഇളകി വന്നതും ഇനിയും ഇളകാൻ സാധ്യതയുള്ളതുമായ മുഴുവൻ പാറകളും പൊട്ടിച്ചു നീക്കണമെന്നാണ് ജിയോളജി വകുപ്പിന്റെ നിർദ്ദേശം. ഉരുൾപൊട്ടലിൽ ചെളി വന്ന് നിറഞ്ഞ വീടുകളിൽ നിന്ന് ചെളി മാറ്റുന്നതിനും തകർന്ന വീടുകളിൽ നിന്ന് വീട്ടുപകരണങ്ങൾ വീണ്ടെടുക്കുന്നതിനുമുള്ള പ്രവൃത്തി ഫയർഫോഴ്സിന്റെ സഹായത്തോടെ ഇന്ന് ആരംഭിക്കും. പോലീസ് ഡ്രൈവർ ഗവാസ്കറെ മർദ്ദിച്ച കേസിൽ ADGP സുദേഷ് കുമാറിന്റെ മകൾക്കെതിരെ സാക്ഷിമൊഴി. പ്രഭാത നടത്തിപ്പിന് ശേഷം ADGPയുടെ ഭാര്യയും മകളും കയറിയ വാഹനം പെട്ടെന്ന് നിർത്തുന്നത് കണ്ടു. പിന്നീട് റോഡിൽ നിന്ന് ബഹളം കേട്ടെന്നും കനകക്കുന്നിലെ ജ്യൂസ് കച്ചവടക്കാരൻ വൈശാഖ് പറഞ്ഞു. കേസിലെ സാക്ഷിയായ വൈശാഖിന്റെ മൊഴി പോലീസും രേഖപ്പെടുത്തി. സുദേഷ് കുമാറിന്റെ മകളെയും ഭാര്യയെയും കനകക്കുന്നിൽ പ്രഭാത നടത്തത്തിനെത്തിച്ച് തിരികെ പോകാൻ വണ്ടിയിൽ കയറിയപ്പോൾ മർദ്ദിച്ചെന്നാണ് ഗവാസ്കറുടെ പരാതി. ഇത് ശരിവയ്ക്കുന്നതാണ് കേസിലെ ഏക സാക്ഷിയായ പോലീസ് കണ്ടെത്തിയിരിക്കുന്ന ജ്യൂസ് കച്ചവടക്കാരന്റെ മൊഴി. സംഭവം നടന്ന ദിവസം ADGPയുടെ വാഹനത്തിൽ ഭാര്യയും മകളും നടക്കാനെത്തിയതും തിരികെ വാഹനത്തിൽ കയറിയതും കണ്ടെന്നും പിന്നീട് റോഡിൽ ബഹളം കേട്ടെന്നും വൈശാഖ് പറയുന്നു. എന്നാൽ മർദ്ദിക്കുന്നത് കണ്ടില്ലെന്നാണ് ഇയാളുടെ മൊഴി. പത്തനാപുരം MLA KB ഗണേഷ് കുമാറും ഡ്രൈവറും ചേർന്ന് യുവാവിനെ മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെ അഞ്ചൽ CIA സ്ഥലം മാറ്റിയത് അച്ചടക്ക നടപടിയുടെ ഭാഗമായാണെന്ന സർക്കാർ വാദം തെറ്റാണെന്ന് പ്രതിപക്ഷം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി. അനിൽ അക്കരയാണ് നോട്ടീസ് നൽകിയത്. CI മോഹൻദാസിനെയാണ് സ്ഥലം മാറ്റിയത്. യുവാവിനെ മർദ്ദിച്ച സംഭവത്തിൽ CI ദൃക്സാക്ഷിയായിരുന്നിട്ടും ഇടപെടാതിരുന്നതും യുവാവിനെ പ്രതിയാക്കി കേസെടുത്തതും വിവാദമായിരുന്നു. രാജ്യാന്തര ഏകദിനത്തിൽ ഏറ്റവും ഉയർന്ന സ്കോറുമായി ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച വിജയം. രാജ്യാന്തര ഏകദിനങ്ങളുടെ നിലവിലുള്ള പല റെക്കോർഡുകളും തകർത്താണ് ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ കൂപ്പുകുത്തിച്ചത്. ടോസ് ലഭിച്ച ഇംഗ്ലണ്ടിനെ ബാറ്റിംഗിന് അയക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തോൽവിയായിരുന്നു ഓസ്ട്രേലിയയെ കാത്തിരുന്നത്. 242 റൺസിന്റെ പടുകൂറ്റൻ തോൽവി. തുടർച്ചയായി 3 തവണയും വിജയം എത്തിയപ്പോൾ പരമ്പര ഇംഗ്ലണ്ടിന് സ്വന്തമായി. 6 വിക്കറ്റ് നഷ്ടത്തിൽ 50 ഓവറിൽ 481 റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചുകൂട്ടിയത്. അതേസമയം 37 ഓവറിൽ 239 റൺസിൽ ഓസ്ട്രേലിയയുടെ മറുപടി ബാറ്റിംഗ് അവസാനിച്ചു. ഇതോടെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന റണ്ണിന് ഓസ്ട്രേലിയ അടിയറവ് പറഞ്ഞത്. ഇംഗ്ലണ്ടിന് വേണ്ടി 2 സെഞ്ചുറികളും 2 അർദ്ധ സെഞ്ചുറികളും പിറന്നെങ്കിലും ഓസ്ട്രേലിയക്ക് നേടാനായത് 1 അർദ്ധ സെഞ്ചുറി മാത്രം. ഇംഗ്ലണ്ടിന്റെ അലക്സ് ഹെയ്ലി 92 പന്തിൽ 147 റൺസ് കൊയ്തപ്പോൾ ജോണി ബെയർസ്റ്റോ 92 പന്തിൽ 139 റൺസാണ് നേടിയെടുത്തത്. സ്പീഡ് ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകൾ കാണാം വരും മണിക്കൂറിൽ.